അയ്യടാ അവളുടെ ഒരു പാട്ട് മുട്ടേന്ന് പറഞ്ഞിട്ടില്ല കല്യാണം നോക്കിയിരുന്നോട്ടാ ഇപ്പൊ നടത്തി തരാം എന്റെ പാച്ചു ഈ പെമ്പിള്ളേന്ന് പറഞ്ഞാലേ കണ്ണടച്ച് തുറക്കും മുമ്പേ വലുതാവുന്നവരാ കാരണം തീർച്ചയായിട്ടും എന്നെ ഇന്നോ നാളെ കെട്ടിച്ചു വിടേണ്ടി വരും ഇനി ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട ചിന്തിച്ച് കാടൊന്നും കയറണ്ട എനിക്കൊരു സ്ഥലം വരെ പോകണ്ട അങ്ങനെ ഞാൻ ഈ റെഡി ആവുന്നു അയ്യേ നടന്ന തന്നെ എടി എന്റെ പൊന്നു പാറു എനിക്ക് 100 കൂട്ടം പരിപാടി ഉണ്ട് നിന്നെ കൊണ്ട് നടക്കാനും നിന്നെ കൊണ്ട് വയ്യ നടക്കൂല അതിന് ബാച്ചുന്റെ കൂടെ ആരും വരുന്നു ഞാൻ ഫ്രണ്ടിന്റെ കൂടെ പോണ ഫ്രണ്ടാ ഏത് ഫ്രണ്ടായാലും അതൊന്നും നടക്കൂല അയ്യാടാ അതിന് ബാച്ചുന്റെ പെർമിഷൻ ആര് ചോദിച്ചു ഞാൻ പോകുന്നു എവിടെ അത് ഞാൻ അറിയാത്ത ഫ്രണ്ട് അതിന് ബാച്ചുന്റെ മുഴുവൻ ഫ്രണ്ട്സിനൊന്നും എനിക്കറിയില്ലല്ലോ അതുപോലെ പാച്ചുന്ന് അറിയാത്ത ഒരു ഫ്രണ്ടാണ് ഇത് ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ ഇങ്ങനെ തോന്നിയ പോലെ ഇറങ്ങി പോകണോ ആ നടക്കൂല പാച്ചുനോട് സംസാരിക്കാനെങ്കിൽ സമയമില്ല മാറി പാച്ചു പാച്ചുന്റെ അല്ലേ കൂളിംഗ് ഗ്ലാസ് ഗ്ലാസ് നമ്മുടെ ഫ്ലാറ്റിന്റെ അടിയിലുള്ള ഐസ്ക്രീം പാർലറിൽ അത് ഞാൻ പാച്ചുവിന്റെ അടുത്ത് പറയല്ലേ പാച്ചുവിന് അറിയത്തില്ല എന്ന് ആർക്കേ സംഭവിച്ചു പക്ഷെ ഒരു പേരുണ്ടാവൂല്ലോ എന്തായാലും ഫ്രണ്ടിന് ഉണ്ട് ലാസ്റ്റ് പേരുണ്ട് മുന്ന അല്ലാണ്ട് നിന്നെ പോലെ വൃത്തിയുടെ പേരൊന്നുമല്ല പാച്ചു ഓ ഒരു കുഴപ്പമില്ല അങ്ങ് മാറിക്കേ ഞാൻ വിടില്ല ആ പിന്നില്ലേ ഈ മുന്ന എന്ന് പറയണോ ഓ ആൺകുട്ടി എന്തേ അതെ നിങ്ങൾ എന്നെ ചാടണ്ടോ ഇവിടെ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ എന്നാലും ഏതാണ് ഈ മുന്ന പേര് തന്നെ കേട്ടില്ലേ എന്തായാലും കയ്യോടെ പിടിക്കണം ഡ്രസ് മാറണ വേണ്ട ഇപ്പൊ തന്നെ പോയേക്കാം എനിക്ക് രണ്ടു പൊറോട്ട നിനക്കോ അപ്പൊ 4 പൊറോട്ട പിന്നെന്താ ആ 2 പ്ലേറ്റ് ബീഫ് കറി പിന്നെന്താ ചിക്കൻ അറിയാലോ പിന്നെ നൂഡിൽസ് ഒരു പ്ലേറ്റ് പിന്നെ ചില്ലി ഗോപി പറയാം ചില്ലി ഗോപി ഒരു പ്ലേറ്റ് ഗോപി 65 ഒരു പ്ലേറ്റ് ഉണ്ട് പിന്നെന്താ KFC ഫ്ലാറ്റിന്റെ അടിയിലത്തെ പാർലർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരും ഇത് എവിടെ പോയി കിടക്കുവാണ് ടൗണിൽ എങ്ങാനും പോയിട്ടുണ്ടാവോ അയാളെ ഞാൻ പറഞ്ഞില്ലേ ഒരു അടക്കാക്കുരി പോലത്തെ കൊച്ചിന് ഒരു അടക്കാക്കുരി പോലത്തെ കൊച്ചിന് ഒരു പീക്കിരി ചെങ്ങനെ കണ്ടായിരുന്നു ഒരു അടക്കാക്കുരി പോലത്തെ കൊച്ചിന് ഇടോ ഞാൻ ആരാന്ന് തനിക്കറിയാവാ എന്റെ അവസ്ഥ എന്താന്ന് തനിക്കറിയാവാ തന്റെ അതിന്റെ ഇടയ്ക്കാണ് തന്റെ ഈ അടക്കാക്കുരുവി സംസാരിക്കോ
ഉണ്ടാവോ അതെ ഈ രണ്ട് പിള്ളേർ വന്നായിരുന്നു ചെറുതുകള് രണ്ട് ചോട്ട ഒരു കുരുട്ടിടയ്ക്ക് പോലത്തെ ഉള്ളവരുള്ള ഒരു പീക്കിരി ചെക്കനും വന്നായിരുന്നു ഉണ്ട് ഇവിടെ ഉണ്ട് ഇവരാണോന്ന് ചോദിച്ചാ എന്താ കാര്യം കാര്യമൊന്നുമില്ല 100 രൂപ കൊണ്ട് വന്നിട്ട് 700 രൂപയുടെ തീറ്റ എന്ന് ചുരിക്കും രണ്ടിന്റെ ഇരിപ്പ് കണ്ടില്ലേ ഇവരല്ല ഇവരെ പോലത്തെ വേറെ രണ്ടുപേര് സത്യം ഇവരെ കണ്ടിട്ട് പോലുമില്ല പിള്ളേരെ ഇതെന്റെ ചേട്ടനാ പാച്ചു ഇതെന്റെ ചേട്ടനാ ഭാവി അറിയാനാ നിങ്ങള് കേറി കഴിച്ചു തുടങ്ങിക്കോ ഞാനിപ്പോ കാശും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയ ആളല്ലേ അല്ല പറഞ്ഞു അപ്പൊ നീയാണല്ലേ ഈ പിള്ളേരെ കേട്ട് പറഞ്ഞു വിട്ടത് അല്ലേ സത്യമായിട്ട് ഞാനല്ല ആഹാ മക്കളെ നിങ്ങൾ വീട്ടിൽ പോകും ഇവന്റെ കാര്യം ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാശി പെട്ടോ കേട്ടാ ഈ കട നടത്താൻ ഇറങ്ങി എനിക്ക് അറിയണ കാശ് മേടിക്ക ഈ പിള്ളേരെ പറഞ്ഞിട്ട് നീ വിളി ആ പൊക്കോളെ മക്കളെ ഇവിടെ നീ വിളി നീ വിളി അവിടെ പിന്നെ 700 രൂപയുടെ പണിയൊക്കെ എടുപ്പിക്കാനുള്ള പണി ഇവിടെ ഉണ്ട് എന്ത് പണിയെന്നാ ഇവിടെ ടേബിള് തുടക്കാം തറ തുടക്കാം നിങ്ങളുടെ കിച്ചനകത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകാനിരിക്കുന്നുണ്ട് അയ്യോ പാവം താടിയൊക്കെ വളർത്തി നിൽക്കാൻ പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടാ പോയി പണി ചെയ്യണം ഇതെന്ത് കാണിക്കണം നീ തുടക്കണമല്ലോ ഉണ്ടാക്കാൻ തുടക്കണം